വെൽക്കം ടു ഫുഡ് ഇൻഷി. നമുക്ക് കുറച്ച് ചൊരങ്ങ നല്ല ഗ്രേവി ഉണ്ടാക്കിയെടുത്താലോ. അതിന് ചൊരങ്ങ പറയും, ചൊരക്ക പറയും, ഓരോ നാട്ടിലോരോന്ന് പറയും. ഇതാണ് ചൊരങ്ങ പറയുന്നത്. നമുക്ക് തോര് ചെത്തിയിട്ട് ഒന്ന് പീസാക്കി എടുക്കാനുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു നാല് തക്കാളി എടുത്തിട്ടുണ്ട്, പച്ചമുളക് രണ്ട് മൂന്ന് പച്ചമുളകുണ്ട്, അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി. വെളുത്തുള്ളി ഒരു അഞ്ചാറ് പീസ് ഉണ്ട്, അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഉണ്ട്, മൂന്നാല് പച്ചമുളകുണ്ട്. ഇതൊന്ന് പീസാക്കി എടുക്കാം. ചൊരങ്ങ നമുക്കൊന്ന് പീസാക്കി എടുക്കാം. കടായിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അത് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ചൊരങ്ങാണ്ടോ, ഇത് കുറച്ച് മഞ്ഞൾ, മുളകിൻ്റെ പൊടി, ഉപ്പ് കുഴച്ച് വെച്ചതാണ്. പീസാക്കിയിട്ട് പിന്നെ നമുക്ക് എണ്ണയിലിട്ടിട്ട് വാട്ടിയെടുക്കാം. ഒന്ന് വാടി വന്നാൽ മതി. അപ്പോൾ ആ എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് കടിയിട്ടെടുക്കാം. പിന്നെ നമ്മൾ ഇത് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചെടുക്കാം. നമുക്ക് സവാള ഇട്ടേക്കാം. സവാള ഒന്ന് വാടി വന്നിട്ട്, സവാള വാടി വന്നു, നമുക്ക് തക്കാളി ഇട്ടേക്കാം. ഈ തക്കാളി അരച്ചിട്ട് ഇട്ടെടുക്കും കേട്ടോ. ഇങ്ങനത്തേതാ എനിക്ക് ഇപ്പം ഇങ്ങനെ കിട്ടാം. ഇങ്ങനത്തെ നന്നായി വാശി വെച്ചിട്ടുള്ളത് അരച്ചിട്ട് ഇട്ടിട്ടാലും മതി. ഈ തക്കാളി നന്നായി വെന്ത് വരും, അതിനാണ് അരച്ചിട്ട് ഇട്ടിട്ടാൻ പറയുന്നത്. നന്നായി വെന്ത് വന്നു തക്കാളി ഇപ്പൊ എന്താ നോക്കാം. തക്കാളി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചൊരങ്ങിട്ടെടുക്കാം. എണ്ണയിലൊന്ന് വാട്ടി, അപ്പൊ അതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അതിലേക്ക് ഈ കാശ്മീരി മുളകിന്റെ പൊടി, വലിയ എരിവൊന്നും ഉണ്ടാവില്ല, ഒരു ടീസ്പൂൺ ഇട്ടെടുക്കാം. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടെടുക്കാം. മഞ്ഞളിൻ്റെ പൊടി, നമ്മളിതൊക്കെ കുഴക്കുമ്പോൾ ഇട്ടെടുത്താൽ കുറച്ചുകൂടി ഇട്ടെടുക്കാം. പിന്നെ ഉപ്പ് നമ്മൾ ആവശ്യം പോലെ ഇട്ടെടുത്താൽ മതി, അധികം ഇട്ടെടുക്കരുത്, ആവശ്യം നോക്കിയിട്ട് ഇട്ടെടുത്താൽ മതി. നമുക്ക് നന്നായി ഇറക്കി ചേർത്തെടുക്കാം. നല്ല പെരുംജീരകത്തിന്റെ പൊടി ഇട്ടെടുക്കുക, ഒരു ടീസ്പൂൺ ഇട്ടെടുത്താൽ മതി. പിന്നെ കുറച്ച് കായം ചേർക്കാനുണ്ട്, കുറേശ്ശെ ഇട്ടെടുക്കാൻ വേണ്ടിയെല്ലാം. നമുക്കിത് നന്നായി ഇളക്കി ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മൂടി ഇട്ടെടുക്കാം. കുറച്ച് വെള്ളം ഇട്ടെടുത്താൽ മതി. നമ്മൾ ഒന്ന് വാട്ടി എടുത്തിട്ടല്ലേ ഉള്ളൂ, അപ്പൊ അതൊന്ന് വേറെ വെള്ളം വെച്ച് വെച്ചാൽ മതി. ഇനി നമുക്ക് മൂടിക്കൊടുക്കാം. അവിടെ ഒന്ന് വേറെ നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇതൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഞാൻ കുറച്ച് കടല, നിലക്കടല വറുത്ത് പൊടിച്ച് വെച്ചതാണ്. ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇട്ടുകൊടുത്താൽ കുറച്ചും കൂടെ നല്ല ഗ്രേവി ഉണ്ടാവും. ഇത് മല്ലിയില,
കറിവേപ്പില എല്ലാം പാടും നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഒരു പാചകത്തേക്ക് സേവ് ചെയ്യാം. അതിനെയൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഈ പച്ചക്കറി ഇത് ചിലപ്പോൾ പരിപ്പൊക്കെ ഇട്ട് കൂട്ടാൻ വെക്കും, അപ്പം അതിനേക്കാണൊക്കെ ടേസ്റ്റ് ഉണ്ടാകുക. അങ്ങനെ ചെയ്താലോ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. നമുക്കിത് ചോറിൻ്റെ കൂടെ കഴിക്കാം, ഒന്നും വേണ്ട, ഇത് മാത്രം മതി ചോറിൻ്റെ കൂടെ കഴിക്കാൻ. വേണമെങ്കിൽ ഒരു മുളക് ചമ്മന്തിയോ അല്ലെങ്കിൽ പപ്പടം വെച്ചതോ ഉണ്ടായാൽ മതി. ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ നമുക്ക് പിന്നെ കാണാം. തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് വെക്കണം, അതുപോലെ ലൈക്ക് ചെയ്യും വേണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യും വേണം. ഓക്കെ, ബൈ.